ഇയാളെ ഇങ്ങോട്ട് ഇറങ്ങിക്ക്. എന്താ ഇങ്ങോട്ട് ഇറങ്ങാൻ? ഇനി താൻ ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ചാ മതി. അത് പറയാൻ താനാരാ? മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. എന്താ ഇൻസ്പെക്ടർ പോയി ആദ്യം യൂണിഫോം ഇട്ട് എന്നിട്ട് സംസാരിക്കും? പോയി. പക്ഷെ വരേണ്ടി വരും ഇവിടെ എന്റെ മുന്നിൽ. ലൈസൻസ് അല്ലേ? ഒരു 10-15 ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, കൊടുക്കാൻ സൂപ്പർ താരം ഹരീന്ദ്രന്റെ വീട്ടിന് മുമ്പിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് ടിവി വഴി നിങ്ങൾ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാ മ്യൂട്ട് ചെയ്തിരിക്കുന്നത്? വോളിയം ഒക്കെ കേക്കട്ടെ. ക്ലൈമാക്സ് രംഗങ്ങൾ മാത്രം ഷൂട്ട് ചെയ്യാൻ ബാക്കിയുള്ള ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയുടെ ലൊക്കേഷൻ ഷൂട്ടിംഗ് അനുമതിക്കായാണ് ഹരീന്ദ്രനെ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുന്നത്. എന്നാൽ ലേണേഴ്സ് ടെസ്റ്റ്, എച്ച് ടെസ്റ്റ്, റോഡ് ടെസ്റ്റ് എന്നിങ്ങനെ നിയമം നിഷ്കർഷിക്കുന്ന നടപടിക്രമങ്ങൾക്ക് വിധേയനാവാതെ ഒറ്റ ദിവസം കൊണ്ട് തനിക്ക് ലൈസൻസ് കിട്ടിയേ തീരുമെന്ന ഹരീന്ദ്രന്റെ ധാർഷ്ട്യമാണ് വെഹിക്കിൾ ഇൻസ്പെക്ടർ കുരുളയെ പ്രകോപിപ്പിച്ചത് എന്നറിയാൻ കഴിയും. സൂപ്പർ താരത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഈ ധിക്കാരപരമായ പെരുമാറ്റം ആരാധകർക്കിടയിലും പ്രേക്ഷകർക്കിടയിലും അദ്ദേഹത്തോടുള്ള മതിപ്പ് കുറയ്ക്കാൻ ഇടയാക്കുമെന്ന് പേര് വെളിപ്പെടുത്താത്ത ചില സിനിമാ പ്രവർത്തകർ ആളെ നാണം കെടുത്തിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ രട്ടൻ. ഇവിടെ മന്ത്രിമാരടക്കം ഇത്രയും ബന്ധങ്ങൾ ഉണ്ടായിട്ട് ഇന്ന് വരെ ഞാൻ എന്റെ ഒരു കാര്യത്തിന് ഒരിത്തരം വിളിച്ചിട്ടുമില്ല, ഒന്നും ചോദിച്ചിട്ടുമില്ല. ഇത് നീയായിട്ട് വന്നു കയറിയേറ്റതാ. ശരിയാക്കി തരാ. ആരാധകനെ കാണാൻ പോയിട്ട് എന്റെ ജനസമ്മതി ഏഴിരട്ടിയാക്കിട്ട് വന്നിരിക്കാ ഞാൻ കഴുത. എന്തിനെ കുഞ്ഞുമേളാ? കൃത്യസമയത്ത് അവൻ മന്ത്രിയുടെ പേരെടുക്കാൻ കൊടുക്കുന്നു കഴുത. ഹരി, ഒന്ന് ശ്രദ്ധിക്കുക. നീ നമ്മുടെ അഗാധമായ ഫ്രണ്ട്ഷിപ്പും നോക്കണം. നിന്റെ വായി വരുന്ന ബാക്കിയുള്ള തരവിടെ കുറിച്ച് മിനിമം നിരക്കങ്ങളുടെ ഒരു ആശ്വാസമാണ്. എനിക്ക്
വെക്കണം. ഇനി അത് സൂപ്പർ താരങ്ങൾക്ക് ബാധകമല്ല എന്ന് ും പറഞ്ഞിട്ടില്ല. ഇനി അദ്ദേഹത്തിന് ലൈസൻസ് വേണമെങ്കിൽ ലേണേഴ്സ് ടെസ്റ്റ്, എച്ച് എടുക്കല്, റോഡ് ടെസ്റ്റ് തുടങ്ങിയ നടപടിക്രമങ്ങൾ ഇവിടെ ആർ ടി ഓഫീസിൽ വന്ന് ചെയ്തേ മതിയാവും. അതായത് സാറിന്റെ മുന്നിൽ ഇനിയും അദ്ദേഹം വരേണ്ടി വരും. എന്റെ മുന്നിൽ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. ഇനി ഈ ഇഷ്യൂവിന്റെ പേരിൽ എന്നെ ട്രാൻസ്ഫർ ചെയ്താൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശം നടന്നു. അതല്ലാത്ത പക്ഷം ഹരീന്ദ്രൻ എന്റെ മുന്നിൽ ഹാജരായ ലൈസൻസും ജാതകവും കൊടുക്കാതെ പെർമിഷൻ കിട്ടുന്ന ലൊക്കേഷൻ ഉണ്ടോ നോക്ക്. പറഞ്ഞ സമയത്ത് ക്ലൈമാക്സ് എടുക്കണമെങ്കിൽ ഇനി അതേ ഉള്ളൊരു വഴി. മീഡിയക്കാരെല്ലാം കൂടെ ഇത്രയും ചവാക്കി ശ്രമിക്കും. ഇനി ഏത് ആർ ടി ഓഫീസിൽ പോയാലും ഈ നൂലാമാലയൊക്കെ ഒഴിഞ്ഞേ ലൈസൻസ് കിട്ടും. അതിന് കുറഞ്ഞ ഒരു മാസമെങ്കിലും ഉണ്ട്. എനിക്ക് എന്തായാലും മറ്റന്നാ യു എസിന് പോയേ പറ്റും. എടോ, അങ്ങനെ ഏതെങ്കിലും ലൊക്കേഷൻ ഉണ്ടെങ്കിൽ താൻ പോയി കണ്ടുപിടിക്കും. പക്ഷേ 48 മണിക്കൂറിനകത്ത് വേണം ഇയാൾ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ്. ഇല്ലെങ്കിൽ ലൈസൻസ് എടുത്ത് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തതിന് ശേഷം ഇയാൾ പോകും. സാർ, ഇത് എന്റെ ഡ്യൂട്ടിപ്പെട്ട കാര്യമല്ലേ? ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. ഇനി അതല്ല സാർ, അയാളുടെ ആപ്ലിക്കേഷൻ ഫോം തേം തെറ്റിച്ച് എന്റെ കയ്യിൽ നിന്ന് മാറ്റിയാ. സത്യമായിട്ടും പത്രസമ്മേളനം നടത്തി ഞാനല്ല പോയി. വേണ്ട, തന്നെ തന്നെ ഇരുന്ന് മാറ്റിയാലോ. മാറ്റി ഈ ഇഷ്യൂന്റെ പേരിൽ സാർ എന്നെ ട്രാൻസ്ഫർ ചെയ്ത ട്രാൻസ്ഫർ ചെയ്താൽ ഞാൻ ജോലി രാജിവെക്കും. 18 കൊല്ലമായി സാറേ സർക്കാരിന്റെ ശമ്പളം അല്ലാതെ വഴിവിട്ട ഒരു കാശും തന്നെ എന്റെയോ എന്റെ കുടുംബത്തിന്റെ ദേഹത്ത് കയറിയിട്ടില്ല. ആൾക്കൂടി ഉള്ളത് കുറച്ച് ആത്മാഭിമാനവും അതിനകത്തിട്ട് ആരെയും അരിമറക്കാൻ വരണ്ട. അതിന് ഏത് ഗുരുവായൂർ കേശവനല്ലേ. തന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലായി. എന്തോ തെറ്റിദ്ധാരണയുടെ പേരിൽ അദ്ദേഹം എന്തോ പറഞ്ഞു. അത് തന്നോടാണ് പറഞ്ഞത്, അല്ലാതെ ടി വിക്കാരോടാണ്. അതിനുശേഷം മീഡിയ സ്ഥലം കുത്തി നിന്നിട്ടും പുള്ളിയെ പറ്റി ഒരു അക്ഷരം കിട്ടിയിട്ടില്ല. പക്ഷെ താനും ക്യാമറയ്ക്ക് മുന്നിൽ ചാടി കയറി പത്തി വരി ചാടി തിന്നു. അതോടെ തന്റെ എല്ലാ വിഷവും തീർന്നു. ഈരണം ഹരീന്ദ്രന്റെ ലൈസൻസ് അപ്ലിക്കേഷന്റെ ഫർദർ പ്രൊസീഡിങ്സ് ഇനി എന്നാ. എന്നാൽ പിന്നീടുള്ള ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത് തന്റെ താരപദവി ദുരുപയോഗം ചെയ്ത് നിയമവിരുദ്ധമായി ഡ്രൈവിംഗ് ലൈസൻസ് എത്രയും വേഗം കരസ്ഥമാക്കാനുള്ള ശ്രമത്തെ ചേർത്ത എം ഡി ഐ കുരുവിളയോടുള്ള വിദ്വേഷമാണ് ഇങ്ങനെയൊരു പൊട്ടിത്തെറിയിലേക്ക് ഹരീന്ദ്രനെ നയിച്ചത്. സിനിമയില് മന്ത്രിമാരുടെയും കളക്ടർമാരുടെയും മെക്കെട്ടി വരുന്ന നമ്മൾ കയ്യടി അതുപോലെ അഹങ്കാരത്തിന് കിട്ടിയില്ലേ കുറച്ചിണ്ടേ. എന്നാലല്ലേ എപ്പോഴും കളിച്ചു കിച്ച് തമാശ പറയണ കുറവച്ചില്ല. ഇങ്ങനെ ഒരു മുഖം തന്നെ ആദ്യമായിട്ടാ അറിയുന്നത്. എന്റെ ചേച്ചി, ഞാൻ ഇത്ര വട്ടം കണ്ടേക്കുന്ന മുഖം ചേട്ട് പിന്നെ നിയമം വിട്ട് ഒരു കളിയില്ല. കർത്താവും പുതിയ നിയമം പോലും അത് കഴിഞ്ഞിട്ടേ. രാവിലെ ഹരീന്ദ്രന്റെ മുഖം ഒരു മരുന്നിനെ പോലെ ടി വി കാര്യം കാണിക്കുന്നില്ല. ഇതുപോലെ നട്ടല്ലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് നാട്ടുകാരൊന്നും അറിയില്ല. ഇന്നാളൊരു എം പി വന്നിട്ടേ. അല്ല, പെട്ടെന്ന് ലൈസൻസ് വേണമെന്ന് പറഞ്ഞ് അയാള് ചാട. ചേട്ടനൊന്നും നോക്കിയില്ല, കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് ഒറ്റ തള്ള. അന്ന് വീട്ടിൽ ജീവിക്കാനൊന്നും ഇല്ലാതിരുന്നോണ്ട് സാറൊരു സിനിമാടനായതുകൊണ്ട് ഇത് വാർത്തയായി. സത്യസന്ധമായിട്ട് ജോലി നോക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഇതൊക്കെ സർവ്വസാധാരണം. ആ മോളെ, ഇത്തിരി വെള്ളം ചൂടാക്കി കൊടുക്കും, നല്ല ക്ഷീണം കാണാം.